വയനാട്ടിലെ ആനക്കൊലകളിൽ സർക്കാരിനെതിരെ പ്രതിഷേധാഗ്നി. വനമന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനമുയരുകയാണ്. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഇന്നലെ ഉണ്ടായി. ഇന്നും ഇടവകൾ കേന്ദ്രീകരിച്ച് വലിയ പ്രതിഷേധ സമരങ്ങൾ ഉണ്ടാകുന്നു. സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, വനം വകുപ്പ് ഉറങ്ങുകയാണോ എന്നാണ് ജനം ചോദിക്കുന്ന ചോദ്യം. ഇതിനിടെ വനമന്ത്രി വീണ്ടും ജനത്തെ വെല്ലുവിളിച്ച് നടത്തിയ പ്രസ്താവന വിവാദമായി. ജനക്കൂട്ടത്തോടല്ല, ഉത്തരവാദിത്തപ്പെട്ടവരോടാണ് സംസാരിക്കേണ്ടത് എന്നാണ് വനമന്ത്രി പറഞ്ഞു വെക്കുന്നത്. കാര്യങ്ങൾ ചെയ്യാൻ വയനാട്ടിൽ പോകേണ്ടതില്ല എന്നും എന്തുകൊണ്ട് ഇത്രയും നാൾ വനമന്ത്രി വയനാട്ടിലേക്ക് പോയി ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയില്ല എന്ന വിമർശനത്തോടുള്ള പ്രതികരണത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. തനിക്ക് വയനാട്ടിൽ പോകേണ്ടതില്ല, തനിക്ക് എവിടെയിരുന്നും കാര്യങ്ങൾ നിയന്ത്രിക്കാം എന്നാണ് വനമന്ത്രി പ്രസ്താവനയിൽ പറഞ്ഞത്. അതും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. വനമന്ത്രിയുടെ വാക്കുകളിലേക്ക്. ഇന്നലെ രാത്രി ഒരു കടുവ ഒരു പശുവിനെ കൂടി ആക്രമിച്ചതായിട്ടാണ് വിവരം കിട്ടിയിട്ടുള്ളത്. കടുവയുടെ കാൽപ്പാടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. അത് ഉറപ്പുവരുത്താനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. പിന്നെ കാൽപ്പാടുകൾ പരിശോധിച്ച് അത് കടുവ തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തി ആ ശ്രമങ്ങൾ ഇപ്പോൾ ഇവിടെ നടന്നു വരുന്നുണ്ട്. വന്യജീവികൾ സ്വാഭാവികമായി വനത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ വന്യജീവികൾ ആക്രമിക്കുമ്പോൾ വനത്തിനല്ലേ പ്രതിക്കൂട്ടിൽ കയറ്റാൻ പറ്റും? മറ്റേതെങ്കിലും വകുപ്പിന് പ്രതിക്കൂട്ടിൽ കയറ്റാൻ പറ്റുമോ? പ്രതിഷേധത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരു കാര്യവും നിരോധിക്കാനോ നിഷേധിക്കാനോ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ഒരുക്കല്ലോ. ഞാൻ ആദ്യം മുതൽ പ്രതിഷേധം ന്യായമാണ് എന്ന് തന്നെയാണ്. പക്ഷേ ഞാൻ അതിനകത്ത് ഒരു വ്യത്യാസം പറഞ്ഞിരിക്കുന്നത്, അത് അക്രമാസക്തമായി പോകുമ്പോൾ അത് നമുക്ക് പരിഹാരം കാണാനുള്ള വഴിയല്ല തെളിയുക, കൂടുതൽ പ്രശ്നം സങ്കീർണമാക്കുകയാണ് ചെയ്യുക. അത് ഏതാണ്ട് വയനാട്ടിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമുക്ക് പരസ്പരം കൂടിയാലോചിച്ച് പ്രശ്നപരിഹാരം കാണുന്നതാണ് ഉചിതം എന്ന് തന്നെയാണ് എൻ്റെ ഇപ്പോഴത്തെ നിലപാട്. ഏതെങ്കിലും ഒന്നുകൊണ്ട് മാത്രം ഒരു കാര്യവും നടക്കുകയില്ല. എന്നാൽ ഈ പല ഒന്നുകളെ കൂട്ടിച്ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് പരിഹാരം കാണാൻ വേണ്ടി കഴിയും. അതിനാണ് ഏതൊക്കെ എന്തൊക്കെ. അപ്പോൾ അവിടെ മന്ത്രി പോയതുകൊണ്ട് പ്രശ്നം പരിഹരിക്കുമോ? ഇല്ല. എന്നാൽ മന്ത്രി പോകണ്ടേ? പോകണം. അവിടെ CCF വെച്ചുകൊണ്ട് മാത്രം പ്രശ്നം വരിക്കും? ഇല്ല. എന്നാൽ പ്രത്യേകം അവിടെ വെക്കണ്ടേ? സമരം അക്രമാസക്തമാകുമ്പോൾ അത് ന്യായമായ സമരമല്ല, പ്രതിഷേധം ന്യായമല്ല. അത് ഞാൻ നേരത്തെ തന്നെ വ്യക്തമാക്കി. അക്രമാസക്തമാകാൻ പാടില്ല എന്ന അഭ്യർത്ഥന ഞാൻ അവരുടെ മുമ്പാകെ വെച്ചിട്ടുള്ളതാണ്. പക്ഷേ ആരുടെയും നിയന്ത്രണത്തിലായിരിക്കില്ല, മനഃപൂർവ്വമായിരിക്കില്ല. അത് അക്രമാസക്തമായി കഴിഞ്ഞാൽ അതാ ഞാൻ പ്രശ്നം എന്താ സങ്കീർണമാകുന്നത്. അക്രമാസക്തമാകുമ്പോൾ പ്രശ്നം സങ്കീർണമാകും. ആ സങ്കീർണതയും അവിടെ ഉണ്ടായിട്ടുണ്ട്. അല്ല, ഇതിപ്പോൾ ആരുടെ നേതൃത്വത്തിലാണ് ഈ സമരം? ജനങ്ങളാണോ നേതൃത്വം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ. പക്ഷെ ഞാൻ കേട്ടത് പല വാട്സപ്പ് ഗ്രൂപ്പുകളും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ്. പക്ഷെ അതിന് വ്യക്തമായ ഒരു തെളിവൊന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. അത് അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ്. വനമന്ത്രി പറയാതെ പറയുന്നത് പ്രശ്നങ്ങളോട് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഉത്തരവാദപ്പെട്ടവരുമായുള്ള ചർച്ച നമ്മൾ നടത്തുന്നത്. ആ ചർച്ചകളിലൂടെ പരിഹാരം കാണാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ജനക്കൂട്ടത്തോട് താൻ സംസാരിക്കാനല്ല, ഉത്തരവാദിത്തപ്പെട്ടവരോട് മാത്രമാണ് സംസാരിക്കുന്നത്. വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ സർക്കാരിനെതിരെ വനം വകുപ്പിനെതിരെ ചില പ്രചരണങ്ങൾ നടക്കുന്നുവെന്ന് വനമന്ത്രി പറഞ്ഞു വെക്കുകയാണ്. ഇതിനിടെ